നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി സ്ഥാനം രാജിവെച്ചു. രാജി പാർട്ടി ധാരണ പ്രകാരം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്ന് പിടിച്ചത് ലഹരിമരുന്നല്ലെന്ന് സ്ഥിരീകരണം. കേസിൽ കുടിക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ഷീല. എറണാകുളം അതിരൂപതയിൽ ഞായറാഴ്ച അവകാശ പ്രഖ്യാപന സംഗമം നടക്കും. സംഗമം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അതിരൂപത വിരുദ്ധ നയങ്ങളിലും ബസിലിക്ക പൂട്ടിക്കിടക്കുന്നതിലും പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി സ്ഥാനം രാജിവെച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മുനിസിപ്പൽ സെക്രട്ടറി മിനി ആന്റണി മുൻപാകെയാണ് അവർ രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന ഇവിടെ പാർട്ടി ധാരണപ്രകാരമാണ് രാജി. 2.5 വർഷം വീതം സ്ഥാനം വെച്ചുമാറാൻ തീരുമാനിച്ചിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ശശിധരനാണ് അടുത്ത ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്ന് പിടിച്ചത് ലഹരി മരുന്നല്ലെന്ന് സ്ഥിരീകരണം. കേസിൽ അറസ്റ്റിലായ ചാലക്കുടി നായരങ്ങാടി കാളിയങ്കര വീട്ടിൽ ഷീല സണ്ണി ജയിലിൽ 2.5 മാസം പിന്നിട്ടപ്പോഴാണ് കള്ളക്കേസാണെന്ന് തെളിയുന്നത്. ലാബ് പരിശോധനാ ഫലത്തിലാണ് പിടിച്ചത് ലഹരി മരുന്നല്ലെന്ന് കണ്ടെത്തിയത്. കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ഷീല പറഞ്ഞു. പിടിച്ചെടുത്ത LSD സ്റ്റാമ്പ് വ്യാജമാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞതോടെ തന്നെ കുടുക്കിയവരെ കണ്ടെത്താനായി നിയമ നടപടിക്കൊരുങ്ങി ഷീല സണ്ണി. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്നതിൻ്റെ പിന്നിൽ കളിച്ചവരെ കണ്ടെത്താനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരിയാരം കാളിയങ്കര വീട്ടിൽ ഷീല സണ്ണി പറഞ്ഞു. വണ്ടി ബാഗൊക്കെ എവിടെയെങ്കിലും വെക്കാറുണ്ടോ? വണ്ടി ആരെങ്കിലും യൂസ് ചെയ്യാറോ? ഞാൻ പറഞ്ഞു വണ്ടി ആരും യൂസ് ചെയ്യാറില്ല, ഞാനാണ് ചെയ്യാറുള്ളത്. പിന്നെ ബാഗ് എവിടെയും വെക്കാറില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ വന്നത്? നിങ്ങൾ യൂസ് ചെയ്യണ ബാഗ്, നിങ്ങൾ യൂസ് ചെയ്യണ വണ്ടി, അപ്പൊ എങ്ങനെയാ ഇത് വന്നത്? അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ആരെയും സംശയമില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ എന്ന് പറയാനൊന്നും ആരുമില്ല. ഒരു ചെറിയ പാർലർ വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ അവര് പിടിച്ചു കൊണ്ടുപോയി. 72 ദിവസം ഒരു തെറ്റും ചെയ്യാതെയാണ് ജയിലിൽ കിടന്നത്. പാർലർ ഉപജീവന മാർഗമായിരുന്നു പാർലർ, അതുപോയി. ഇപ്പൊ വീടില്ല, ഇപ്പൊ ഒന്നുമില്ല. ബാധ്യതയുണ്ട്, കടബാധ്യത, പാർലറിന്റെ എടുത്ത ലോണ് അതൊക്കെ ഉണ്ട്, അതടയ്ക്കണം. ഇനി അതൊക്കെ എങ്ങനെ അടയ്ക്കും? ഇപ്പൊ തന്നെ കടങ്കാരൊക്കെ അന്വേഷിച്ചു വരാൻ തുടങ്ങി. കഴിഞ്ഞ 27 ഫെബ്രുവരി നോർത്ത് ജംഗ്ഷനിലെ ബ്യൂട്ടി പാർലറിൽ വെച്ച് എക്സൈസ് സംഘം ഇവരുടെ ബാഗിൽ നിന്നും 12 സ്റ്റാമ്പ് കണ്ടെടുത്തത്. തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്തു. എന്നാൽ താൻ നിരപരാധിയാണെന്നും സംഭവത്തിൻ്റെ നിജസ്ഥിതി കണ്ടെത്താൻ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ എറണാകുളം എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. ഇവരുടെ അന്വേഷണത്തിൽ പിടിച്ചെടുത്ത സ്റ്റാമ്പ് കാക്കനാട് ഗവൺമെൻറ് ലാബിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നല്ലെന്ന് തെളിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ചെയ്യാത്ത തെറ്റിന് തന്നെ മനഃപൂർവ്വം കുടുക്കിയവരെ കണ്ടെത്താൻ ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്ന് ഷീല പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലത്ത് പോലീസുകാരനെ ആക്രമിച്ച് ബാഗ് തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി മിഥുനാണ് അറസ്റ്റിലായത്. ഇന്നലെ വൈകിട്ട് 6:30 സംഭവം. കയ്പമംഗലം സ്റ്റേഷനിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന സിവിൽ പോലീസ് ഓഫീസറായ ധനീഷ് മദ്യപിച്ച് റോഡിന് നടുവിൽ നിൽക്കുന്ന മിഥുനോട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ മിഥുൻ ബഹളമുണ്ടാക്കി ബൈക്കിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് പോലീസുകാരനെ അടിക്കുകയും ബൈക്കിലുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് എടുത്ത് ഓടുകയുമായിരുന്നു. മണിപ്പൂരിൽ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാള സെൻറ് സ്റ്റനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ വിശ്വാസികൾ ടൗണിൽ മൗനജാഥ നടത്തി. വികാരി ഫാദർ ജോർജ് പാറേമൻ, അസിസ്റ്റന്റ് വികാരിമാരായ ബിനീഷ് കോട്ടക്കൽ, ക്രിസ്റ്റി ചിറ്റക്കര, കൈക്കാരന്മാരായ പോൾ അമ്പുക്കൻ, പീറ്റർ പാറേക്കാട്ട്, ലിൻഡിഷ് ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ ഫാദർ ക്രിസ്റ്റി ചിറ്റിക്കര, ലിൻഡിഷ് ആൻഡോ എന്നിവർ പ്രസംഗിച്ചു.
എറണാകുളം അതിരൂപതയിൽ ഞായറാഴ്ച അവകാശ പ്രഖ്യാപന സംഗമം നടക്കും. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അതിരൂപതാ വിരുദ്ധ നയങ്ങളിലും ബെസിലിക്ക പൂട്ടിക്കിടക്കുന്നതിലും പ്രതിഷേധിച്ചാണിത്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാരിഷ് കൗൺസിൽ പിരിച്ചുവിടണമെന്നുള്ള ഭീഷണി 328 ഇടവകളോടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നതെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിൻ, വക്താവ് റിജു കാഞ്ഞുക്കാരൻ എന്നിവർ പറഞ്ഞു. ആനപ്പാറ മണലി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കലശാഭിഷേകം, ശ്രീഭൂതബലി, അമൃതഭോജനം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, നിറമാല, പഞ്ചാരിമേളം, അരങ്ങേറ്റം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി സ്ഥാനം രാജിവെച്ചു. രാജി പാർട്ടി ധാരണ പ്രകാരം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്ന് പിടിച്ചത് ലഹരി മരുന്നല്ലെന്ന് സ്ഥിരീകരണം. കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ഷീല. എറണാകുളം അതിരൂപതയിൽ ഞായറാഴ്ച അവകാശ പ്രഖ്യാപന സംഗമം നടക്കും. സംഗമം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അതിരൂപതാ വിരുദ്ധ നയങ്ങളിലും ബസിലിക്ക പൂട്ടിക്കിടക്കുന്നതിലും പ്രതിഷേധിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.